സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പി എസ് സി ചോദിച്ചിട്ടുള്ള പത്ത് പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള നൂറ് മലയാളം ചോദ്യങ്ങളാണ് അടുത്തു വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോവാനായിട്ട് ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യാം മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഏത് മാവ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ചൂതം വരകം ആമ്രം രസാലം എന്നിവയാണ് ഇതിൽ മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഓപ്ഷൻ ബി ആണ് വരകം ശരിയായ പദം കണ്ടെത്തുക കവയിത്രി എന്നതാണ് പദം ഓപ്ഷൻ ഡി ആണ് ഉത്തരം കവയിത്രി കവയിത്രി വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുക വിദ്വാൻ ഓപ്ഷൻ സി വിദൂഷി വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് വിദൂഷി അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം പദമേത് അശ്വത്ഥം സമാനാർത്ഥമായിട്ട് വരുന്ന പദം ഓപ്ഷൻ എ ആണ് അരയർ അശ്വത്ഥം അരയർ ഒറ്റ പദം എഴുതുക അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ വിപരീത ശബ്ദം എഴുതുക സ്വഗീയം സ്വകീയം വിപരീതം പരകീയം ഓപ്ഷൻ ബി പരകീയം പിരിച്ചെഴുതുക പടക്കളം പടക്കളം ഓപ്ഷൻ സി പട പ്ലസ് കളം പടക്കളം പട പ്ലസ് കളം ഓലപ്പാമ്പ് എന്ന ശൈലിയുടെ അർത്ഥം ഏത് ഓലപ്പാമ്പ് എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ഡി ആണ് ഭീഷണിപ്പെടുത്തുക ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക ശരിയായ വാക്യം തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം ഓപ്ഷൻ ബി ആണ് ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു അടുത്ത ചോദ്യം ചേർത്തെഴുതുക നല്ല പ്ലസ് നൂൽ നല്ല പ്ലസ് നൂൽ ഓപ്ഷൻ എ ആണ് നന്നൂൽ ഓപ്ഷൻ എ നന്നൂൽ താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ് സർവനാമം ഓപ്ഷൻ എ ഓപ്ഷൻ സി ആണ് ഉത്തരം അവൾ സർവനാമം ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ് ഉദാഹരണം തിരുവാതിര ഓപ്ഷൻ എ ആണ് ഉത്തരം തിരുവാതിര ശരിയായ പദമേത് ശരിയായ പദം ഉത്പതിഷ്ണുവാണ് ശരിയായിട്ടുള്ള പദം ഉത്പതിഷ്ണു ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കുന്നവൻ ഓപ്ഷൻ ഡി ഭക്ഷിക്കുന്നവൻ ഘാതകൻ ഭക്ഷിക്കുന്നവൻ കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞുണ്ണി ഗുരുസാഗരം ഗുരുസാഗരം എന്ന നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞുണ്ണി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള കാളിദാസൻ കേരള വർമ്മ വലിയ കോഴി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ് തൃക്കോട്ടൂർ പെരുമ ഓപ്ഷൻ സി യു എ ഖാദർ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ് യു എ ഖാദർ ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആരാണ് ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് സന്തോഷ് എച്ചിക്കാനമാണ് സന്തോഷ് എച്ചിക്കാനം ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആരാണ് സന്തോഷ് എച്ചിക്കാനം ഞാൻ സഹായിക്കും എന്ന വാക്യത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ് ഞാൻ സഹായിക്കും എന്ന വാക്കിൻ്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് വിവർത്തനം ഐ വിൽ അസിസ്റ്റ് ഐ വിൽ അസിസ്റ്റ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ് ഓപ്ഷൻ ഡി നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക ഓപ്ഷൻ ഡി ആണ് ഉത്തരം നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക താഴെ കൊടുത്തിരിക്കുന്നവേൽ തദ്ധത്തിന് ഉദാഹരണം ഏത് താഴെ കൊടുത്തിരിക്കുന്നവേൽ തദ്ധത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി അടിമത്തമാണ് ഓപ്ഷൻ ബി അടിമത്തം ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവേലേതാണ് ആദേശ ഉദാഹരണം ഓപ്ഷൻ സി ആണ് വിണ്ടലം ആദേശ ഉദാഹരണം വിണ്ടലം ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ശരിയായ പദം തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഓപ്ഷൻ ബി ആണ് സന്ദിഗ്ധം ഓപ്ഷൻ ബി സന്ധിഗ്ധം തലമുടിക്ക് പര്യായമല്ലാത്തത് ഏത് തന്നിരിക്കുന്നു വേണി വാണി ചിഗുരം കേശം തലമുടിക്ക് പര്യായമല്ലാത്തത് ഓപ്ഷൻ ബി ആണ് വാണി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത് ശരിയായിട്ടുള്ള പ്രയോഗം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം നാട്ടിൻ പുറങ്ങൾ പഴയകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു നാട്ടിൻ പുറങ്ങൾ പഴയകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കൃതി ഏതാണ് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കൃതി കൊച്ചു സീത കൊച്ചു സീത ആരുടെ കൃതിയാണ് വള്ളത്തോൾ നാരായണമേനോൻ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ സാഹിത്യകാരനായ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻ പിള്ളയാണ് ഓപ്ഷൻ സി സി വി രാമൻപിള്ള ഒ എൻ വി കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ഒ എൻ വി കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അക്ഷരം ഓപ്ഷൻ ഡി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിക് ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത് കിത്ത് ബക്കറ്റ് ഓപ്ഷൻ ബി മരിക്കുക ദ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് സ്റ്റാർട്ടഡ് ടു ഷോ ഇറ്റ് സൈൻ ഇൻ ദ ഫോം ഓഫ് ഡ്രോട്ട് ഐസ് മെൽടിങ്ക്സെട്ര എന്നതിൻ്റെ ശരിയായ മലയാള രൂപം ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വരൾച്ച മഞ്ഞുരകൾ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ദത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത് തദ്ദിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഓപ്ഷൻ സി ആണ് ഉത്തരം മണ്ടത്തരം ഓപ്ഷൻ സി മണ്ടത്തരം കോളൻ തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്ത് തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേര് ഭിത്തികയാണ് ഭിത്തിക ഓപ്ഷൻ ഡി ഭിത്തിക വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക സമകാലികൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം സമകാലികൻ കോടിമുണ്ട് ഇതിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തി എഴുതുക അടിവരയിട്ടിരിക്കുന്നത് കോടി എന്ന വാക്കിന്റെ അടിയിലാണ് കോടിമുണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കോടി എന്നതിൻ്റെ അർത്ഥം പുതിയ കോടി എന്നതിൻ്റെ അർത്ഥം പുതിയ ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏത് ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഓപ്ഷൻ എ ആണ് ഉത്തരം അവസാനിക്കുക ധനാശി പാടുക അവസാനിക്കുക ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര് ഉമ്മാച്ചുവിലെ കഥാപാത്രം ഓപ്ഷൻ എ മായനാണ് ഓപ്ഷൻ എ മായൻ ആശാ മേനോൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ് ആശാ മേനോൻ ആരാണ് കെ ശ്രീകുമാർ ആണ് കെ ശ്രീകുമാർ ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത് ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഓപ്ഷൻ എ രാജപാത ഓപ്ഷൻ എ രാജപാത വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി ഓപ്ഷൻ സി വിഴുപ്പലക്കുക ഓപ്ഷൻ സി വിഴുപ്പലക്കുക ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമേത് ഹോം ട്രൂത്ത് അപ്രിയ സത്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം അപ്രിയ സത്യം ഹോം ട്രൂത്ത് അപ്രിയ സത്യം വീരസേനന്റെ പുത്രൻ വീരസേനന്റെ പുത്രൻ വൈദസേനി വീരസേനന്റെ പുത്രൻ വൈദസേനി മാതൃക പോലെ എഴുതുക മാതൃക വാഴ ചുവട് വാഴയുടെ ചുവട് ജീവിതാവസ്ഥ എന്താണ് വരുന്നത് ജീവിതാവസ്ഥ ജീവിതത്തിന്റെ അവസ്ഥ പര്യായ പദം അല്ലാത്തത് ഏത് ശരീരം ശരീരത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നു മെയ് തനു കായം ഇതെല്ലാം ശരീരത്തിന്റെ പര്യായ പദങ്ങളാണ് ഘൃതമാണ് പര്യായ പദം അല്ലാത്തത് ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏതർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ചെണ്ട കൊട്ടിക്കുക ഓപ്ഷൻ സി ആണ് ഉത്തരം അപമാനിക്കുക ചെണ്ട കൊട്ടിക്കുക അപമാനിക്കുക വിപരീത പദം കണ്ടെത്തുക വിപരീത പദം ആധിക്യം ആധിക്യം വൈരല്യം ഓപ്ഷൻ എ വൈരല്യം ആധിക്യം ഓപ്പോസിറ്റ് വൈരല്യം രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ് എസ് കെ വസന്ത് ഡോക്ടർ എസ് കെ വസന്ത് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ വിലാസിനി എം കെ മേനോനാണ് എം കെ മേനോൻ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുക മലെ വിവേകികൾ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ് ഇത് ഓപ്ഷൻ സി ആണ് നളിനി ഓപ്ഷൻ സി നളിനി നത്തിങ് നത്തിങ് ഈസ് ഡേ നത്തി വേർത്ത് ഇസ് ഡേ ഇതിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല ദ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് ദ ദിൽ നോളജ് ഡേഞ്ചറസ് തിങ് അൽപജ്ഞാനം അപകടകരമാണ് അൽപജ്ഞാനം അപകടകരമാണ് തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് ഉത്തരം വെണ്മ കൈകാലുകൾ സമാസമേത് കൈകാലുകൾ സമാസമാണ് ഓപ്ഷൻ ബി ദ്വന്ദൻ ശരിയായ രൂപമേത് അഭ്യസ്ത വിദ്യൻ എന്നതാണ് വാക്ക് ശരിയായിട്ടുള്ള രൂപം ഓപ്ഷൻ എ ആണ് അഭ്യസ്ത വിദ്യൻ കൃഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് കൃഷിയെ സംബന്ധിച്ചത് ആർഷം അർത്ഥം എഴുതുക ഇനൻ ഇനൻ സൂര്യൻ ഇനൻ സൂര്യൻ ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ് ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ കൃതിയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വർമ്മ വലിയ കോഴി തമ്പുരാനാണ് കേരള വർമ്മ വലിയ കോഴി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് ശൂരനാട്ട് കുഞ്ഞൻപിള്ളയാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ശൂരനാട്ട് കുഞ്ഞൻപിള്ള നായ കഥാപാത്രമായ ഒരു കഥ നായ കഥാപാത്രമായ ഒരു കഥ ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിലാണ് വെള്ളപ്പൊക്കത്തിൽ ബഷീറിനെ കൂടാതെ പൂവൻ പഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് ബഷീറിനെ കൂടാതെ പൂവൻ പഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് ആരാണ് കാരൂർ നീലഖണ്ഠപ്പിള്ള ഓപ്ഷൻ ഡി ആണ് ഉത്തരം കാരൂർ രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ് രാമനാൽ എന്നത് പ്രയോജികയാണോ ഓപ്ഷൻ സി പ്രയോജികം വി ഏത് സന്ധിയാണ് ആദേശസന്ധിയാണ് ആദേശസന്ധി തൊണ്ണൂറ്റിമൂന്ന് ഡിഗ്രിറ്റേഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം നോക്കാം ശരിയായ പദം ഏത് ശരിയായിട്ടുള്ള പദം അനർഘം എന്നതാണ് പദം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി അനർഘം അർത്ഥം എഴുതുക ഉടജം എന്ന പദത്തിന് അർത്ഥം ഏത് ഉടജം എന്ന പദത്തിന്റെ അർത്ഥം ആശ്രമമാണ് ആശ്രമം ഉടജം എന്ന പദത്തിന്റെ അർത്ഥം ആശ്രമം മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ് എം മുകുന്ദൻ്റെതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം എം മുകുന്ദൻ ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീ ഓപ്ഷൻ എ കെ ശ്രീകുമാർ സാറാ തോമസിന്റെ ഏത് നോവലിലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് സാറാ തോമസിന്റെ ഏത് നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് നാർമടിപ്പുടവയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം നാർമടിപ്പുടവ ആരുടെ കൃതിയാണ് സാറ തോമസിന്റെ കൃതിയാണ് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക ഗീവ് ദ സ്ലിപ്പ് ഓപ്ഷൻ സി ഗീവ് ദ സ്ലിപ്പ് ഭരതവാക്യം ഭരതവാക്യം ദ എൻഡ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ദ എൻഡ് ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ ലിംഗം എഴുതുക ഗൃഹസ്ഥൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഗ്രഹ നായിക ഗൃഹസ്ഥൻ ഗ്രഹ നായിക പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ മലയാള പദം പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ മലയാള പദം ഓപ്ഷൻ സി മനസാന്നിധ്യം ഓപ്ഷൻ സി മനസാന്നിധ്യം വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഷഷ്പം ഇളമ്പുല് അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് അന്തം അത്യന്തം അതി പ്ലസ് അന്തം അത്യന്തം തൊണ്ണൂറ്റിയാറ് ഡിലീറ്റഡ് ആണ് അടുത്ത ചോദ്യം സഹജം എന്ന പദത്തിന്റെ വിപരീത പദം സഹജം ആർജിതമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആർജിതം കണ്ണ് കാണാത്തവൻ എന്ന വാക്കിൻ്റെ ഒറ്റപദം പദം കണ്ടെത്തുക കണ്ണു കാണാത്തവൻ ഓപ്ഷൻ എ അന്തൻ ശരിയായത് തെരഞ്ഞെടുക്കുക ശരിയായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക കടങ്കതയ്ക്ക് ഉത്തരം കണ്ടെത്തുക വെള്ളയപ്പത്തിന് ഇരുമ്പു ചട്ടി വെള്ളത്തിൽ ആരു കമഴ്ത്തിയിട്ടു താണു പോകില്ലേ ഇരുമ്പു ചട്ടി കാണാൻ മതിലോ വെളുത്തു ചുട്ടി ഉത്തരം ഓപ്ഷൻ എ ആണ് ആമ ഓപ്ഷൻ എ ആമ മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി ഏത് മനുഷ്യനെ പ്രതിഗ്രാഹികയാണ് പ്രതിഗ്രാഹിക തൊണ്ണൂറ്റിമൂന്ന് ഡിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം ശരിയായ പദമേത് ശരിയായ പദം അന്ധചിത്രമാണ് വാക്ക് ഓപ്ഷൻ സി ആണ് ഉത്തരം അന്ധചിത്രം കാജം ശരിയായ അർത്ഥമേത് കാജം കണ്ണാടി ഓപ്ഷൻ ബി കണ്ണാടി മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മഞ്ഞ് എന്ന നോവലിൽ ഒരു കഥാപാത്രത്തിന്റെ വാക്കുകളാണിവ ആരുടേതാണ് വാക്കുകൾ ഓപ്ഷൻ സി ആണ് സർദാർജിയുടേതാണ് ഓപ്ഷൻ സി സർദാർജി ഉറൂബ് ആരുടെ തൂലികാനാമമാണ് നാമമാണ് ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് ആരുടെ തൂലികാനാമമാണ് നാമമാണ് പി സി കുട്ടികൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിലെ വയലാർ അവാർഡ് നേടിയത് ആര് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് കൃതി ജീവിതം ഒരു പെന്തുലം നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാക്കില്ല എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ് നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും എ ഗുഡ് ഫ്രണ്ട് ഷോർട്ടൻസ് ദ ലോങ്സ്റ്റ് റോഡ് എ ഗുഡ് ഫ്രണ്ട് ഷോർട്ട് ഏൺസ് ദ ലോങ് റോഡ് ശരിയായ പദമേത് ശരിയായ പദമേത് അത്യനാണ് വാക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം അമാത്യൻ ഓപ്ഷൻ ബി അമാത്യൻ വാക്യം ശുദ്ധീകരിക്കുക വാക്യം ശുദ്ധീകരിക്കുക ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് ദുരാരാധരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ് നീലോൽപ്പല മിഴിമാർ എന്ന പദത്തിന്റെ ശരിയായ വിവക്ഷ എന്ത് നീലോൽപല മിഴിമാർ ഓപ്ഷൻ സി ആണ് ഉത്തരം നീലോൽപ്പലത്തിന് സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ നീലോത്പലത്തിന് സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ നീലോൽപ്പന മിഴിമാർ നദി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത് നദി എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് തന്നിരിക്കുന്നു സരസ് തരങ്കണി തടിനി വാഹിനി ഇത് പര്യായ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം സരസ് അചഞ്ചലം എന്ന പദത്തിന്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക അജഞ്ചലം വിപരീത പദം ഓപ്ഷൻ ബി ആണ് ഉത്തരം ചഞ്ചലമാണ് ചഞ്ചലം മണ്ണിനടിയിൽ പൊന്നമ്മ ഈ കടങ്കഥ ലക്ഷ്യമാക്കുന്നത് എന്തിനെയാണ് മണ്ണിനടിയിൽ പൊന്നമ്മ ഈ കടംകഥ ലക്ഷ്യമാക്കുന്നത് മഞ്ഞളാണ് മഞ്ഞൾ പിരിച്ചെഴുതുക പ്രതിദിനം അനുപമം മാമി ആരാധികയുടെ പ്രേമോപഹാരം ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് പ്രതി പ്ലസ് ദിനം പ്ലസ് അനുപമം പ്ലസ് ആം പ്ലസ് ഇ പ്ലസ് ആരാധികയുടെ പ്ലസ് പ്രേമ പ്ലസ് ഉപഹാരം പ്രതിദിനം പ്രതിദിനമനുപമ മാമി ആരാധികയുടെ പ്രേമോപഹാരം പ്രതി പ്ലസ് ദിനം പ്ലസ് അനുഭവം പ്ലസ് ആം പ്ലസ് ഇ പ്ലസ് ആരാധികയുടെ പ്ലസ് പ്രേമ പ്ലസ് ഉപഹാരം അടുത്ത ചോദ്യം കളേബരം എന്ന പദത്തിന് സമാനമായ എഴുതുക കളേബരം കളേബരം ശരീരം ഓപ്ഷൻ എ ആണ് ഉത്തരം ശരീരം അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദമേത് അഭിനേതാവ് അഭിനേത്രി ആണ് ഓപ്ഷൻ ഡി അഭിനേത്രി മേക്ക് ഹേ വെൻ സൺ ഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഏറ്റവും മികച്ച തർജ്ജമ തിരഞ്ഞെടുക്കുക മേക്ക് ഹേ സൺ ഷൈൻസ് ഓപ്ഷൻ ബി വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക